പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഡ്രൂ മെക്കൻഡെയർ റസൽമീനിയ നാൽപ്പതിൽ സിത്രോണിൻസിനെ പരാജയപ്പെടുത്താനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അതുപോലെ തന്നെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചമനായ ഗുന്ദറിനെ റസൽമീനിയ നാൽപ്പതിൽ ആര് നേരിടും എന്നുള്ളതിൻ്റെ ഒരു പ്രൊഡിക്ഷനും നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ആണ് ഇന്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യനായ ഗുന്ദറിൻ്റെ റസൽമീനിയ നാൽപ്പതിലെ എതിരാളിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആറ് റസ്ലേഴ്സിൻ്റെ ഒരു ഗോട്ട്ലെറ്റ് മത്സരമാണ് അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത് മിക്കവാറും റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഈ ഒരു ഗോട്ട്ലെറ്റ് മാച്ചോട് കൂടിയിട്ടായിരിക്കും പങ്കെടുക്കുന്ന ആറ് റസ്ലേഴ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജാഡ് ഗാബിൾ റിക്കഷെ സാമി സെയിൻ ജെ ഡി മെക്ഡോണ ഷിൻസ്കൻ നാക്കോറ ബ്രോൺസൺ റീഡ് തുടങ്ങിയവരാണ് അപ്പോൾ ഈ ആറ് റെസ്ലേഴ്സിൽ എൻ്റെ ഒരു പ്രൊഡിക്ഷനായി ഞാൻ പറയുന്ന രണ്ട് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന റസ്ലേഴ്സ് അതൊന്ന് സാമി ജെയ്നും രണ്ടാമത്തേത് ജാഡ് ഗാബിളുമാണ് ഇതിൽ ജാഡ് ഗേബിളിന് തന്നെയാണ് സാധ്യത കൂടുതൽ എന്ന് പറയുമ്പോഴും സാമി ജൈനയും നമുക്ക് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കഴിഞ്ഞ വർഷത്തെ എറസ്ലിൻ മീനിയയിൽ മെയിൻ ഇവൻറ്റ് ചെയ്ത റസ്ലറാണ് സാമി ജെയിൻ എന്നുള്ളത് നമ്മൾ എല്ലാവരും ഓർമ്മിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു അണ്ടർഡോഗ് പരിവേഷം കൊടുത്ത് സാമി ജെയിന് ഈ ഒരു ഗോട്ട്ലെറ്റ് മാച്ചിൽ വിജയിച്ച് പിന്നീട് ഗിന്ദറിൻ്റെ ഇൻ്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് റസൽ മിനിയയിൽ ചലഞ്ചു ചെയ്യുന്നു മത്സരത്തിൽ സാമി വിജയിച്ചുകൊണ്ട് ഗിന്ധറിൻ്റെ ടൈറ്റിൽ റണ്ണിന് ഒരു അവസാനം കുറിക്കുന്നു അതൊക്കെയായിരിക്കാം ചിലപ്പോൾ പ്ലാൻ അല്ലെങ്കിൽ ജാറ്റ് ഗാബിളിൻ്റെ ആ ഒരു സ്റ്റോറി ഫിനിഷ് ചെയ്യാനുള്ള അവസരം കൊടുത്തേക്കാം അപ്പോൾ ഈ രണ്ട് റസ്ലേഴ്സിനാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഡിക്ഷൻ ആയിട്ട് ഞാൻ പറയുന്ന റെസ്ലേഴ്സ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു മത്സരം റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കബൂക്കി വാരിയേഴ്സ് ഷൈന ബേസ്ലർ ജോയ് സ്റ്റാർക്ക് തുടങ്ങിയവരുടെ ടീമിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് കബൂക്കി വാരിയേഴ്സിന് ടൈറ്റിൽ റീട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത് ലഞ്ച് വേഴ്സസ് ലിപ് മോർഗൻ തമ്മിലുള്ള മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട് റോ എപ്പിസോഡിൽ നയാ ജാക്സ് വേഴ്സസ് ബെക്കി ലഞ്ച് തമ്മിലുള്ള മത്സരം ലിപ് മോർഗൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് മൂലം ഡി ിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് അവസാനിച്ചത് അതിനുശേഷം വന്ന വാക്ക് തർക്കമാണ് ഈ സിംഗിൾസ് മാച്ചിലേക്ക് നയിച്ചിട്ടുള്ളത് ബെക്കിലെഞ്ചിനാണ് വിജയസാധ്യത ഈ മത്സരത്തിൽ കൂടുതലുള്ളത് രണ്ടാമത്തെ അപ്ഡേറ്റ് റസൽ മീനിയ നാൽപ്പതിൽ ഡ്രൂ മാക്കൻഡെയർ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സിത്രോളിൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ വേൾഡ് ചാമ്പ്യൻ ആകാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഒറ്റയടിക്ക് ഉത്തരം പറയുകയാണെങ്കിൽ ഡ്രൂ മാക്കൻഡെയർ തന്നെയാണ് നിലവിൽ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന റസ്ലർ ബെറ്റിംഗ് സൈറ്റുകളിൽ നിന്നും ഡ്രൂ മാക്കൻഡെയറിനെ അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത് ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിലും ഡ്രൂ മാക്കൻഡെയറിനെ ആക്കി കാണിച്ചിട്ടുള്ളത് ഡ്രൂ വിജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കൂടാതെ സെത്ത് ആ മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ സെത്തിന് കുറച്ച് ബ്രേക്ക് എടുക്കാൻ സാധിക്കും കൂടാതെ സെത്ത് പരാജയപ്പെടേണ്ട ഒരു നിമിഷം കൂടിയാണ് റെസൽ മീനിയ എന്നുള്ളത് പറയാനും സാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം സെത്തിൻ്റെ എതിരാളിയേക്കാൾ സെത്ത് പ്രാധാന്യം കൊടുക്കുന്നത് ബ്ലഡ് എതിരെയുള്ള ആ ഒരു സ്റ്റോറിക്കാണ് അപ്പോൾ അതുമൂലം സെത്തിൻ്റെ ആ ഒരു വേൾഡ് ടൈറ്റിൽ സെറ്റിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ആ ഒരു രീതിയിലേക്കാണ് സ്റ്റോറി ബിൽഡ് ചെയ്യുന്നത് നിലവിൽ ഡ്രൂ മാക്കൻഡെയർ ആണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ മൊമെൻറ്റം സൃഷ്ടിച്ചുകൊണ്ടുമാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ റസൽ മീനിയ നാൽപ്പതിൽ എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാലും ഡ്രൂം മാക്കൻഡെയർ വിജയിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത് അതാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരെ ബൈ